ഇപ്പം ഇതിൻ്റെ അകത്ത് ഷിബിലിയും ഓൾറെഡി ഒരു നൈഫ് കരുതിയിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് ത്രെട്ടൻ ചെയ്തിരുന്നത്. അപ്പം ഓൾറെഡി അതുപോലെ തന്നെ ഫർഹാന കയ്യിൽ ഒരു ഈ ഒരു ഹാമറും കരുതിയിരുന്നു. അപ്പം ഇങ്ങനെ അവർ വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. ഈ ഹണി ട്രാപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കൗണ്ടർ അറ്റാക്ക് ഈ പറയുന്ന ഏരിയയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ് ഇയാൾ മരണപ്പെട്ടതിന് ശേഷം ഇവർ ആ ദിവസം തന്നെ കോഴിക്കോട് നിന്ന് മാനാഞ്ചിറയിൽ പോയിട്ട് ഒരു ട്രോളി ബാഗ് വാങ്ങുന്നുണ്ട്. പക്ഷേ ഒരു ട്രോളി ബാഗിൽ ഈ ബോഡി കയറുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ പിറ്റേ ദിവസം ഒരു കട്ടർ പോയിട്ട് ഒരു മെക്കാനൈസ്ഡ് കട്ടർ മേടിക്കുകയാണ്. അതും കോഴിക്കോട് ടൗണിൽ നിന്നാണ് വാങ്ങുന്നത്. ദ സെയിം കടയിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഒരു ട്രോളി ബാഗ് കൂടെ മേടിച്ചു. അങ്ങനെയാണ് ഇവർ കട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. കാരണം ഒരു ബാഗ് ഒരു ബാഗിൽ ഫിക്സ് ആവുന്നില്ല. അങ്ങനെ ഇവർ അന്നത്തെ ദിവസം അവിടെ വെച്ച് അതേ G4 റൂമിൻ്റെ ബാത്റൂമിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തു. അതിനുശേഷം രണ്ട് ട്രോളി ബാഗിലായിട്ട് ഈ ബോഡി കയറ്റുന്നു. ഇവരെ അട്ടപ്പാടി ചുരത്തിൽ കൊണ്ടിട്ട് ബോഡി ഇടുകയാണ്. അതിനുശേഷം ഈ വെപ്പൺസും മറ്റു കാര്യങ്ങളുമൊക്കെ അവർ അതുപോലെ തന്നെ ബ്ലഡ് തുടയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ഇവർ ഒരു സ്ഥലത്ത് അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. കാറ് കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇവരെ ഇതുപോലെ ഇതിൻ്റെ എവിഡൻസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആയത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടിയന്തരമായിട്ട് ഈ തെളിവുകൾ നമുക്ക് ശേഖരിക്കേണ്ടതുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ അത് ശേഖരിക്കാനായിട്ട് ഈ രണ്ട് പ്രതികളെയും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതിൻ്റെ തെളിവെടുപ്പും മറ്റ് റിക്കവറി കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഉണ്ടാവും. അല്ല, നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് ഇവരുടെ കൺഫ്യൂഷൻ നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾക്ക് സ്ഥിരീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ടും ഈ തെളിവുകളായിട്ടുള്ള കാര്യങ്ങൾ റിക്കവറി ചെയ്യാനായിട്ടാണ് ഉള്ളത്. ഈ ദിവസം നമുക്ക് നോക്കാം. ഷിബിലി കുറച്ച് ദിവസമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ജോലി ചെയ്യുകയാണ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അയാൾ ബൈ ദ ടൈം കൊണ്ട് തന്നെ ഇതിൻ്റെ പാസ്വേഡും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്നാണ് ഈ വിഡ്രോവലും മറ്റു കാര്യങ്ങളൊക്കെ അയാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിച്ചത്. ഒരു കൊച്ചു അല്ല, ഇത് സിദ്ദിഖ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ റൂം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഹണി ട്രാപ്പിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അറിയില്ല. ഇവർ മൂന്ന് പേരും കൂടെ ഈ മൂന്ന് പ്രതികളായ മൂന്ന് ആൾക്കാരും കൂടെ പ്ലാൻ ചെയ്ത കാര്യമാണ്.